പലതവണ പറഞ്ഞു ശുക്രാചാര്യർ, അരുത് ബരി, ഇത് ദേവന്മാരുടെ തന്ത്രമാണ് എന്ന്. ദാനധർമ്മിഷ്ഠനായ ബലി പറഞ്ഞു, ഇല്ല, വാക്ക് പിൻവലിക്കില്ല. മൂന്നാമത്തെ അടി ശിരസിലും പിന്നെ പാതാളത്തിലും. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മത വ്യതിയാനങ്ങളില്ലാതെ ആഘോഷിക്കുന്നു ഓണം. കാരണം ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മാനവികമായ, ഏറ്റവും സമഭാവനയുടേതായ സങ്കല്പം ഈ ആഘോഷത്തിൻ്റെതാണ്. കള്ളവും ചതിയുമില്ലാത്ത, പൊളിവചനങ്ങളില്ലാത്ത ആ ആഘോഷം. സ്വാഗതം അശ്വമേധ സ്വയംവരാ സിൽക്സ്. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. ഒപ്പം വരാനിരിക്കുന്ന ബക്രീദ് ദിവസം നിങ്ങൾക്കെല്ലാ നന്മയുടേതും ആകട്ടെ. ശ്രീരഞ്ജിനി വരൂ. മൂന്നാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ശ്രീരഞ്ജിനി. വീട് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരക്കാർ ഒരുപാട് പേരുള്ള ഒരു ക്യാമ്പസാണിത്. തുടങ്ങാം. യാട്ടം പുരുഷനാണോ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. തിരുവനന്തപുരം ജില്ലക്കാരൻ? അതെ. നെയ്യാറ്റിൻകരക്കാരൻ? അതെ. സാധാരണഗതിയിലാണോ മരിച്ചത്? ആ, സാധാരണഗതിയിൽ. രാഷ്ട്രീയം, കലാ സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. നെയ്യാറ്റിൻകരക്കാരൻ രാഷ്ട്രീയം. 1950 ശേഷം മരണം? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. ശേഷം മരണം? അതെ. കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ടോ? അതെ, ആയിട്ടുണ്ട്. നെയ്യാറ്റിൻകര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നാണോ അദ്ദേഹം എംഎൽഎ ആയിട്ടുള്ളത്? അതറിയത്തില്ല. അറിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. പാറശാല? പുള്ളി നെയ്യാറ്റിൻകരക്കാരാണ്, കാരനാണ്. പാറശാലയിലല്ല താമസം, നെയ്യാറ്റിൻകരയിലാണ്. മണ്ഡലം? മണ്ഡലം അറിയില്ല. അറിയില്ല. ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു? അല്ല. സുന്ദരനാടാരാണോന്ന് അറിയാറ്. ഇന്റർനാഷണൽ കോൺഗ്രസ്? ആ, അതെ. പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് എം എൽ എ ആയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണല്ലോ അല്ലേ? അത് ഉറപ്പാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആണ്, അത് ഉറപ്പാണ്. രാഷ്ട്രീയക്കാരനെന്നതിലുപരി മറ്റ് മേഖലകളിലും അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. മന്ത്രിയായിട്ടുണ്ട്. പ്രധാനമായും രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തോടൊപ്പം മറ്റ് മേഖലകളിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. 2000 ശേഷമാണോ മരണം? അല്ല, അല്ല. മന്ത്രിയായിരുന്നു. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ സമുദായ നാമമോ ഇല്ല. ഒരു പേര് അത് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മന്ത്രിയായിരുന്നു അല്ലേ? പാർലമെന്റ് അംഗമായിട്ടുണ്ടോ? പ്രശസ്തനായ ഒരു പ്രസംഗകനായിരുന്നു. ഓറേറ്റർ എന്ന രീതിയിൽ അദ്ദേഹം. സി എം സ്റ്റീഫൻ ആണോ മനസ്സിൽ? അല്ല. പാർലമെന്റ് അംഗമായിരുന്നു. ലോക്സഭാ അംഗമായിരുന്നു അദ്ദേഹം. മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു. ലോക്സഭാ അംഗമായിരുന്നോ? അത്തരത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമല്ല സർ. എം പി ആയിരുന്നു. ചെക്ക് ചെയ്യണം. കാരണം തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് മത്സരിച്ച് എം പി ആയ ഒരാളാകാനുമെങ്കിൽ അങ്ങനെ ഒരാൾ ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആയിരിക്കാം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു തീർച്ചയാണ്. അല്ലാതെ ലെഫ്റ്റിസ്റ്റ് പൊളിറ്റിക്സ് ഒന്നുമില്ല, ഇടതുപക്ഷ രാഷ്ട്രീയമൊന്നുമില്ല. മരിക്കും വരെയും അദ്ദേഹം രാഷ്ട്രപിതാവ് ഗാന്ധിജി ഒന്നും പറയരുത്. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടോ? ഉണ്ട്. എവിടെ സ്കൂളിൽ പഠിച്ചു? അതിനൊന്നും പറയില്ല. ജി രാമേന്ദ്രനാണോ വിചാരിച്ചത്? ജി ആർ പബ്ലിക് സ്കൂൾ, നെയ്യാറ്റിൻകര ജി ആർ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഏത് വർഷത്തിലാണ് ജി രാമേന്ദ്രൻ കേരളത്തിലെ മന്ത്രിയായിരുന്നത്? പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം. ഏത് വർഷം? വർഷം കറക്റ്റ് അറിയില്ല. ജി രാമചന്ദ്രൻ ഗാന്ധിയൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിലെല്ലാം വളരെ ശ്രദ്ധേയനായ ജി രാമചന്ദ്രൻ. ഭാരതം കണ്ട ഇക്കാലത്തെ ഏറ്റവും പ്രമുഖന്മാരായ ഗാന്ധിയന്മാരിൽ ഒരാളാണ് ജി രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന കുടുംബത്തിൻ്റെ ഒറ്റമുറി വീടിൻ്റെ ഫീച്ചർ ഒരുപാട് പേരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ജി ആർ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ജി ആർ പബ്ലിക് സ്കൂളിൽ. നിങ്ങൾ പഠിക്കുമ്പോഴാണോ വന്നിട്ടുള്ളത്? ജി രാമചന്ദ്രൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും അധ്യാപകനുമായിരുന്നു. 1980 തന്റെ ജന്മദേശമായ നെയ്യാറ്റിൻകരയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാധവി മന്ദിരം ലോകസേവാ ട്രസ്റ്റ് ആരംഭിച്ചു. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇദ്ദേഹം 1995 ജനുവരി 17 അന്തരിച്ചു. കവിതയിൽ ഉരുകി തീർന്ന ജനീഷ് മടപ്പള്ളി എന്ന യുവകവി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത ജനീഷ് മടപ്പള്ളിയുടെ ഒരു കവിതയിലെ വരികൾ ഇങ്ങനെയാണ്. നേരു പറഞ്ഞതിന് ചുട്ടുകൊല്ലപ്പെടുന്ന എല്ലാ മനുഷ്യരും പാതി മുഴുമയ്ക്കപ്പെട്ട കവിതകളാണ്. ഉച്ചത്തിലേറ്റുചൊല്ലി നമുക്ക് വേണം അവ പൂർത്തിയാക്കാൻ എന്ന്. സ്വാഗതം. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. പാതി മുഴുമിച്ച കവിതകളെ ഉച്ചത്തിലേറ്റുചൊല്ലി പൂർത്തിയാക്കുവാൻ ഒരു യുവതതി കാത്തിരിക്കുന്ന കാതോർത്തിരിക്കുന്ന കാലത്തിന്റെ സ്വപ്നത്തിലേക്ക്. മെതിയടിയൊക്കെ ആയിട്ടാണ് വരവ്. ഏ, എന്തൊക്കെയുണ്ട് ഡെല്ല വിശേഷങ്ങൾ? നല്ല വിശേഷം. എവിടെയാ വീട്? ഇടുക്കി. ഡാം തുറന്നു? അല്ല, നമ്മളെ അത് എഫക്ട് ചെയ്യില്ല. നമ്മളെ എഫക്ട് ചെയ്യില്ല എന്നുള്ളത് അങ്ങനെയല്ല, പെട്ടെന്ന് നമ്മൾ വീട്ടുകാരെ കുറിച്ചാണല്ലോ ആദ്യം ചിന്തിക്കുക. ലോകമേ തറവാട്. ശരിയാണ്. ഇന്ന് ഡാം തുറന്നപ്പോ ഈ ചിത്രീകരണം നടക്കുന്നത് ഡാം തുറന്ന ദിവസമാണ്. അല്ലെ, പ്രേക്ഷകരെയായിരിക്കും ഇന്ന് ഡാം തുറന്നു എന്ന് ഇയാൾ എന്താ പറയുന്നത്? ആരംഭിച്ചാലോ? കൊലുമ്പനൊന്നും അല്ലല്ലോ മനസ്സിൽ. എന്തോ? കൊലുമ്പനെയൊന്നും അല്ലല്ലോ വിചാരിച്ചത്? അല്ല. കൊലുമ്പനെ അറിയില്ലേ? ഇല്ല. കൊലുമ്പനാണ് നിങ്ങൾ പറഞ്ഞ ഇടുക്കിയുടെ യഥാർത്ഥ പിതാവ്. ഇടുക്കി ഡാമിന്റെ വഴികാട്ടിയാണ് കൊലുമ്പൻ. കേട്ടോ, പാട്ട് പാടോ ഡെല്ല. പാടോ? തുടങ്ങിയാലോ. ഇടുക്കിക്കാരിയായ ഈ മിടുക്കിയോടൊപ്പം നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല, യാഗം. പുരുഷനാണോ വിചാരിച്ചത്? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഈ കോളേജ് പഠിക്കുന്ന ആരെയൊന്നും വിചാരിച്ചില്ലല്ലോ. അല്ല, അല്ല, ചോദ്യമല്ല. ഇന്ത്യൻ ആണ്. മലയാളി ആണ്. 50 മുകളിൽ പ്രായം? ഇല്ല. സ്പോർട്സ്? അല്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ആണ്. തിരുവനന്തപുരം ആണ്. ഡെല്ല വിചാരിച്ചാൽ ജനിച്ചത് 1972 ആണ്. മെയ് 15 ആണ്. ആള് ഭയങ്കരിയ. അങ്ങനെ നമ്മളെ വിചാരിക്കാൻ ആളുണ്ട് പാട്ടണ്ണിൽ സ്കൂൾ കോളേജില്. വിചാരിച്ച ആളിന്റെ പേര് GS പ്രദീപ് എന്നാണ്. ആണ്. ശരി.
ജി എസ് പ്രദീപ്. ഓർമ്മശക്തിയും വിശകലന പാഠവും കൊണ്ട് ശ്രദ്ധേയനായ ഒരു ടെലിവിഷൻ അവതാരകനാണ് ജി എസ് പ്രദീപ്. ആദ്യമായി വിപരീത പ്രശ്നോത്തരി അവതരിപ്പിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് നേടുകയും ചെയ്തു. ഇത് ചിറയിൽ ഏജൻസീസിന്റെ സമ്മാനം. പ്രമേഹമോ പേടി വേണ്ട, അമൃത് ഡയബറ്റി ശീലമാക്കൂ ഒരു സമ്മാനം. ഇഷ്ടം പോലെ മധുരം കഴിക്കണം കേട്ടോ. ജീവിതം വളരെ മധുരം നിറഞ്ഞ കഴിക്കും. അപ്പോ ഭാവിയിൽ ഇത് വേണ്ടിവരും. ഇല്ല ഒന്നുമില്ല, ധൈര്യമായിട്ട് ഒരു പാട്ട്. പാട്ടോ? ഞാൻ കവിത ചൊല്ലിയാ മതിയോ? വെരി ഗുഡ്, അതാണ് മിടുക്കി. ആ ഏത് കവിതയാ? ഓ എൻ വി കുറുപ്പിന്റെ പണ്ട് പാടിയതാണ്. ഏതാണ്? കോതമ്പ് മണികൾ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. അല്ലേ? പേടിച്ച പേടമാൻ മിഴിയാണ്. ശരി, ചൊല്ലിക്കോ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് കോതമ്പു പാടത്ത് നീർ പെയ്തു പോകും മുഖിലാണ്. വരി വിട്ടു, ഒരു വാക്ക് തെറ്റിച്ചു. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല, ഏറുന്ന യൗവനം മാടിമുറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പ് അല്ല നീരറ്റ മാനത്ത് നീർ പെയ്തു പോകും മുകിലാണ്. ശരി, പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ. വെൽക്കം ബാക്ക് ടു അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ശില്പ, എവിടെയാ വീട്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെ? നാലാഞ്ചിറ. നാലാഞ്ചിറയിലെ ശില്പ ഇതാണോ? നിങ്ങൾ അതാണോ നാലാഞ്ചിറയിലുള്ള ശില്പ എന്ന് പറഞ്ഞൊരു പാട്ടുകാരി ഉണ്ട് കോളേജിൽ എന്ന് പറഞ്ഞത്? ഇതാണോ അത്? ആണോ? അപ്പൊ ഒന്ന് കേൾക്കട്ടെ ഒരു പാട്ട്. ഇപ്പൊ ഒരു പാട്ട്, പിന്നെ മത്സരം കഴിഞ്ഞിട്ട് ഒരു പാട്ട്. വൺ ടു. ഇത് കഴിഞ്ഞാൽ, ഇന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് ഞാൻ പ്രേക്ഷകരിൽ നിന്നൊരു അവധിയാണ്. അഞ്ചാറ് ദിവസത്തേക്ക്, അഞ്ചു ദിവസത്തേക്ക്. കാരണം ഓണക്കാലമാണ് വരുന്നത്. ഓണക്കാലത്ത് നമ്മുടെ ഈ പ്രൈം ടൈം രാത്രി 9 മണിക്ക് സിനിമകളൊക്കെയാണ്. പ്രേക്ഷകർക്ക് പ്രിയങ്കരങ്ങളായ പുതിയ സിനിമകളുമായി കൈരളി ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഷോ, സ്പെഷ്യൽ സിനിമകളെല്ലാം ഉണ്ട് ഓണക്കാലവും ബക്രീദും ആഘോഷിക്കാൻ പ്രേക്ഷകർക്ക്. അപ്പോൾ നമ്മളൊരു ഓണാവധി 4-5 ദിവസത്തേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് പാട്ടൊക്കെ പാടി അവധി എടുക്കുക. ഒരു നല്ലൊരു പാട്ട് വരട്ടെ. എന്തിനു വേറൊരു മധുവസന്തം ഇന്നോ നീ എന്നരികിലില്ലേ മലർവനിയിൽ വെറുതേ. എന്തിനു വേറൊരു സൂര്യോദയം. അറിഞ്ഞില്ല, നോ അറിഞ്ഞില്ല. അത് ശരി, അപ്പൊ വാനമ്പാടിയാണ്. അപ്പോ പെട്ടെന്ന് മത്സരം പെട്ടെന്ന് അങ്ങ് തീർക്കാം. ജയിച്ചാലും തോറ്റാലും എന്നിട്ട് നമുക്ക് ശില്പയെ കൊണ്ട് കൂടുതൽ പാടിക്കാനാണ്. റെഡി ശില്പ? റെഡി. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഓണത്തിന് സ്പെഷ്യലായി ഏത് പാട്ട് പാടിത്തരും? തുമ്പി വാ. അങ്ങനെ തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി അറിയാലോ. അപ്പോ ഓണക്കാലമാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഓണത്തുമ്പികൾ പാറിപ്പറക്കട്ടെ. ശില്പ, ഇവരുടെ ഹർഷാരവം ശില്പയ്ക്ക് മുതൽക്കൂട്ടാകും. യാഗം. ഇന്ത്യൻ അല്ല? അല്ല. പുരുഷൻ അല്ല? ഈ ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. ഏഷ്യൻ അല്ല?
അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ. മിഷേൽ ഒബാമ. അല്ല. രാഷ്ട്രീയം കലാസാഹിത്യം. അതെ. രാഷ്ട്രീയം. അല്ല. പത്ത് ചോദ്യങ്ങൾ യജ്ഞം. നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ആഫ്രോ അമേരിക്കൻ വംശജയാണോ? അതെ. പേരിന്റെ ഏതെങ്കിലും ഭാഗം ടിയിൽ ആരംഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഭാഗം എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? വിരലുകൾ കൊണ്ട് വാനത്തിലേക്ക് ചൂണ്ടുമ്പോൾ വെളുത്ത ആകാശത്തിൽ ഞാൻ കാണുന്ന തിളക്കത്തിനും കറുപ്പുണ്ട്, വന്യതയുണ്ട്, അതെന്റെ സ്വാതന്ത്ര്യത്തിൻ്റെതാണ് എന്നവർ ഉച്ചത്തിൽ പാടിയോ? ആ പാടിയ മുഴക്കം ടോണി മോറിസന്റേതായിരുന്നു. ടോണി മോറിസൺ സ്വാതന്ത്ര്യത്തിന്റെ ഭാവഗീതങ്ങൾ എഴുതിയ നൊബേൽ ലോറിയേറ്റ്. ടോണി മോറിസൺ നോവലിസ്റ്റ്, എഡിറ്റർ, പ്രൊഫസർ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച അമേരിക്കൻ സാഹിത്യകാരനാണ് ടോണി മോറിസൺ. പുലിസ്റ്റർ പുരസ്കാരവും സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനവും നേടിയിട്ടുണ്ട്. മൂർച്ചയുള്ള സംഭാഷണങ്ങളും സൂക്ഷ്മതയാർന്ന കഥാപാത്ര സൃഷ്ടിയുമാണ് ടോണി മോറിസൺ നോവലുകളുടെ സവിശേഷത. ദി ബ്ലൂവെസ്റ്റ് ഐ, സോങ് ഓഫ് സോളമൻ തുടങ്ങിയവയാണ് പ്രശസ്തമായ നോവലുകൾ. ശരി, ടോണി മോറിസൺ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒക്ടോവിയോ പാസിനെയും വില്യം ഗോൾഡിങ്ങിനെയും ടോണി മോറിസനെയും നദീൻ കോടിമരെയും മിലാൻ കുന്ദേരയും ഒക്കെ മാറ്റിവെക്കാം. നമുക്ക് ഓണത്തിലേക്ക് വരാം. രണ്ട് പാട്ട്. ആദ്യം തുമ്പി വാ പാട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എല്ലാവരും കൂടെ ചേർന്ന് പാടാം അല്ലേ. ആദ്യം തുമ്പി വാ എങ്ങനെയാണ്? കണ്ണൊക്കെ ചോന്നോ, ഒന്ന് കേൾക്കട്ടെ. പ്രമേഹമോ പേടി വേണ്ട എന്നാണ് അമൃത് ഡയബറ്റി കുടിച്ചാൽ പാർട്ടിസിപ്പേഷൻ പ്രൈസ്. പടിയുടെ സാർ മോർ. അപ്പോ ഓണക്കാലം അല്ലേ, ഒരു പാട്ട് പാടാം എല്ലാവർക്കും കൂടെ. ബാ മാവേലി നാടു മണിയിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ൂമത്തില്ലതാരും ഭൂമില്ല ചതിയുമില്ല വെള്ളുളമില്ല പുളിവചനം വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ വളരെ സന്തോഷം നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ, നിങ്ങളുടെ കോളേജിൽ വരാൻ കഴിഞ്ഞതിൽ. ഇതാണ് ഓണാശംസ. ഈ ഓണാശംസയുടെ കാര്യത്തിൽ നമ്മൾ ഈ കോംപ്രമൈസുകൾ ചെയ്യരുത് എന്നാണല്ലോ ഇതുവരെ നമ്മൾ ആശയപരമായി പറയുന്നത് അല്ലേ. അപ്പൊ എനിക്ക് 600 വാക്ക് ഓണാശംസ പറയണമെങ്കിൽ, 600 വാക്ക് പറയണമെങ്കിൽ ഒരു മണിക്കൂർ വേണം. അപ്പോൾ നമുക്ക് സമയം കഴിഞ്ഞു, ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. ഒരു മിനിറ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ബാട്ടം ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളോട് ഒരു മിനിറ്റിൽ ഈ 600 വാക്കുകൾ കൊണ്ട് ഒരു ഓണാശംസ പറയാം. റെഡി? 1, 2, 3, 4. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വായിച്ച മഹനീയതാരമായ ഒരു കാലഘട്ടത്തിന്റെ സ്മൃതികളോടൊത്തുന്ന ഓണാഘോഷത്തിൽ ജാതിമത ഭേദമന്യേ വിടുക്കുന്ന ആപാലവൃദ്ധ മലയാളികളും ആ പഴമയിൽ നിന്ന് പ്രചോദനം ആർജിച്ച് അല്ലെങ്കിൽ ഭാവി നിർത്തലുകളുടെ തങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്തതെന്ന് മാനവീയതര മഹത്വം ഉച്ചയിസ്ഥം ഉൽഘോഷിക്കുന്ന ഇത്തരം ഉത്സവങ്ങൾ നമ്മൾ തന്നെ തകണാറുള്ള ഉച്ചനീയത്വങ്ങൾക്ക് താൽക്കാലികമാണെങ്കിൽ പോലും വിരാമം വിടുമ്പോൾ ആര് ചവിട്ടിത്താഴ്ത്തിയാലും ഏത് ദുരാവൃത്തത്തിലും ആഹ്ലാദത്തിന്റെ ലോകത്തേക്ക് എത്തുന്ന മഹാബലിയുടെ ഹൃദയത്തെക്കുറിച്ച് പാടിപ്പുകൊഴുത്തുന്ന കവിയത്തിന്റെ മനസ്സിൽ പോലും പുതിയ തലമുറയെന്ന് ദൂത്തര സങ്കേപ്പങ്ങളെ വളർത്തി യന്ത്രവൽക്കൃത ലോകത്തിൽ പുലർന്നാലും ശരി, അവരുടെ മനസ്സിൽ ഗ്രാമത്തിന്റെ വെളിച്ചവും മണവും മമതയും തിരുവോണ നിലാവും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആർദ്രമായ യാഥാർത്ഥ്യത്തോട് താതാത്മ്യം പ്രാപിച്ച
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാസ്റ്റർ എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ വ്യക്തിഗത അനുഭവങ്ങളുടെ അടക്കങ്ങളിൽ കാന്തമുങ്ങി കൈക്കുറുന്നയിൽ മുത്തുകളുമാരി സുജീതസുകളാക്കി മാറ്റിയെടുത്ത് കാലഘട്ടത്തിന്റെ വിണ്ടുവിളർ തകർത്ത ജീവിതപാതയിൽ നടുങ്ങി നിശ്ചേഷ്ടരായി മാറാതെ ജീവിതത്തിന്റെ വസന്തമലർവാടിയിൽ ഇച്ഛാശക്തിയുടെ കാകലി വളരെ കർമ്മത്തിന്റെ കാകലം കൂതുവാനും വേണ്ടി മനോഹരമായ ഓണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തീക്ഷ്ണവും സാഹോദര്യം നിറഞ്ഞതുമായ കാൽപ്പാടുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകുവാൻ വേണ്ടി പവിത്രവും സമഗ്രവും സാന്ദ്രവുമായ ബക്രീദ് ആശംസകളും കൂടി നേർന്നുകൊണ്ട് വീണ്ടും കാണാം. ശുഭരാത്രി.